ഹലോ സിനിഫയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു പഴയ തമിഴ് സിനിമയെ കുറിച്ചാണ്. പഴയ തമിഴ് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു 1995 കാലഘട്ടത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോവാം. അപ്പോൾ ഈ പഴയ സിനിമയെ കുറിച്ച് പറയാൻ ഒരു കാരണമുണ്ട്. ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ വളരെ നമ്മളുടെ എല്ലാം ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളുടെ എല്ലാം പ്രിയങ്കരമായി തീർന്ന ഒരു സിനിമയായിരുന്നു മാസ്റ്റർ. അപ്പോൾ മാസ്റ്റർ എന്ന സിനിമയുടെ കഥാപരിസരവുമായി സാമ്യമുള്ള, അതിനോട് സാമ്യമുള്ള പഴയ ഒരു സിനിമ ഉണ്ടെന്ന് ആ സിനിമ ഈ മാസ്റ്റർ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷമുള്ള കുറെ ചർച്ചകളിൽ നിന്ന് അറിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് കടന്നു വരുന്നത്. ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് KS സേതുമാധവനാണ്. അതുപോലെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന പ്രധാന അഭിനേതാക്കൾ ഒരാൾ തമിഴ് സിനിമയിലെ സകലകല വല്ലഭൻ എന്നറിയപ്പെടുന്ന നമ്മളുടെ കമലഹാസനാണ്. മറ്റൊരാൾ ഗൗതമിയാണ്. അപ്പോൾ കമലഹാസനും ഗൗതമിയുമാണ് പ്രധാന അഭിനേതാക്കൾ. KS സേതുമാധവനാണ് സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പുറത്തിറങ്ങി 1995. അതുപോലെ ഈ സിനിമയ്ക്ക് ഒരുപാട് അവാർഡുകൾ ലഭിക്കുകയുണ്ടായി. ആ സമയത്തെ കേന്ദ്ര അവാർഡ് ലഭിക്കുകയുണ്ടായി ബെസ്റ്റ് ഫീച്ചർ ഫിലിം ഇൻ തമിഴ്. തമിഴ് സിനിമയിലുള്ള ഏറ്റവും മികച്ച സിനിമ ഫീച്ചർ ഫിലിമിനുള്ള അവാർഡ് അന്ന് ലഭിക്കുകയുണ്ടായി. അപ്പോൾ സിനിമയുടെ പേര് നമ്മവർ എന്നാണ്. ഇനി എന്താണ് സിനിമ, എന്തുകൊണ്ട് ഈ സിനിമയെ കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നു എന്ന് പറയാം. മാസ്റ്റർ സിനിമയിലൂടെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. പക്ഷേ കണ്ടു കഴിഞ്ഞപ്പോൾ മാസ്റ്ററിനേക്കാൾ ഒരുപടി മുമ്പിൽ നിൽക്കുന്ന സിനിമയാണ് ഇതെന്ന് തോന്നുന്നു. കാരണം കഥാപരിസരം ഏകദേശം സെയിം ആണ്. ഒരു പ്രശ്നഹരിതമായിട്ടുള്ള ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു കോളേജിലേക്ക്, അവിടെ യാതൊരുവിധ ഡിസിപ്ലിനും ഇല്ലാത്തൊരു കോളേജിലേക്ക് പഠിപ്പിക്കാനെത്തുന്ന പഴയ യൂണിയൻ ലീഡറായിട്ടുള്ള, അത്യാവശ്യം പണ്ട് അത്യാവശ്യം തിരക്കിട പരിപാടികളൊക്കെ ഉണ്ടായിരുന്ന VP സെൽവം എന്ന പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VP സെൽവം, അദ്ദേഹം എവിടെ ചാർജ് എടുക്കുന്നത്, വൈസ് പ്രിൻസിപ്പൽ ആയിട്ടാണ്. ഈ VP സെൽവമായിട്ട് സിനിമയിൽ വരുന്നത് കമൽഹാസനാണ്. അപ്പോൾ ആ അതേ കോളേജിലെ തന്നെ ആ കോളേജിന്റെ ഓണറിന്റെ മകൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെ അയാളും ആ ഓണറിന്റെ മകനും അവരുടെ ഗ്യാങ്ങുമാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിനെ തുടർന്നുണ്ടാവുന്ന ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷാണ് ശരിക്കും ഈ നമ്മവർ എന്ന സിനിമ പറയുന്നത്. അപ്പോൾ പക്ഷേ ഇതിലെ ഒരു കഥാപാത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അവസാന നിമിഷം വരെ ഈ കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ തിരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷയുള്ള ഒരു അധ്യാപകനായിട്ടാണ് VP സെൽവം പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ കോളേജിൽ കൊണ്ടുവരുന്നുണ്ട്. കുട്ടികളെ ചേർത്തുകൊണ്ട് ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഏത് സമയത്തും ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ഒരുപാട് പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. ഇനി കോളേജിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ മാറ്റിയെഴുതുന്നുണ്ട്. ഈവൻ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുന്ന ഒരു തരത്തിലേക്ക് വരെ മാറ്റുന്നുണ്ട് അവരുടെ പെർമിഷനോടുകൂടി. അപ്പോൾ അതെല്ലാം ആ സമയത്ത് കോളേജിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ട് അയാൾ മുമ്പോട്ട് പോവുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടറിന്റെ ഒരു നമ്മളെ ആകർഷിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് വിദ്യാർത്ഥികളോട് അദ്ദേഹം ഇടപെടുന്ന രീതിയാണ്. നമ്മളിപ്പോൾ ഉള്ള അധ്യാപകർക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരുപാട് ക്യാരക്ടർ ട്രെയ്റ്റ്സ് ആ സിനിമയിലെ കഥാപാത്രത്തിൽ കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളായി കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ, അതോടൊപ്പം തന്നെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ചിരുത്തുന്നത് ഉൾപ്പെടെയുള്ള സദാചാരരഹിതമായിട്ടുള്ള ഒരു ടീച്ചിങ്, അതോടൊപ്പം വെറും പഠിപ്പിക്കുക പാഠപുസ്തകങ്ങൾ പഠിച്ച് പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല ടീച്ചിങ് എന്നുള്ള ഒരു സന്ദേശം ആ സിനിമ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ഓരോ വിദ്യാർത്ഥികളെയും തങ്ങളുടെ മക്കളായി കണ്ടുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നങ്ങളുള്ള കുട്ടികൾ തിരിച്ച് പഠിത്തത്തിലേക്ക് തിരിച്ചു വരും, പഠനത്തിലേക്ക് തിരിച്ചു വരും, ലഹരിക്കടിമയായിട്ടുള്ളവരെ ഉപേക്ഷിക്കാതെ അവരുടെ കൂടെ ചേർന്നുകൊണ്ട് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അവസാന നിമിഷം വരെ ശ്രമിക്കുന്ന ഒരു ദൃഢനിശ്ചയമുള്ള ഒരു അധ്യാപകനെ ആ സിനിമയിൽ നമുക്ക് കാണാം. പക്ഷേ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് മാസ്റ്റർ സിനിമയിൽ കാണുവാൻ സാധിക്കില്ല. അതുപോലെ തന്നെ സിനിമയിലെ ഓരോ നിമിഷങ്ങളും ചിത്രീകരിച്ചിരിക്കുന്ന അത്രമാത്രം ലൈവ്ലിയാണ്. ഒരിക്കലും നമുക്ക് ബോറടി തോന്നില്ല, യാതൊരുവിധ ലാഗും തോന്നില്ല, കൃത്രിമത്വം തോന്നില്ലാത്ത രീതിയിൽ ജീവിതം തന്നെയായിട്ടാണ് പല സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സിനിമയിൽ. അത്രമാത്രം നമ്മളെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഒരു 20 വർഷം കഴിഞ്ഞ് ഇനി 20 വർഷം കഴിഞ്ഞ് ആ സിനിമ കണ്ടു കഴിഞ്ഞാലും നമുക്ക് വളരെയധികം ആസ്വദിക്കാൻ കഴിയും.
പക്ഷെ ഇപ്പോൾ പുറത്തിറങ്ങിയ മാസ്റ്റർ നമ്മൾ ഒരു 20 വർഷത്തിന് ശേഷം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമോ എന്നുള്ളതൊരു സംശയമാണ്. അപ്പോൾ അത്രമാത്രം നമ്മളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ്. കാണാത്തവർ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കമലഹാസന്റെയും ഗൗതമിയുടെയും മികച്ച ഒരു പ്രകടനം കൂടിയാണ് സിനിമ. നഷ്ടപ്പെടുത്താതിരിക്കുക. തമിഴ് സിനിമകൾ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും കണ്ടു നോക്കുക. മാസ്റ്റർ കണ്ട ആളുകളാണെങ്കിലും ഒന്ന് കണ്ടു നോക്കുക. രണ്ടും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യുന്നത് നമുക്കെപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, താങ്ക്സ്.